അപ്പോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളപ്പോ നമ്മളെ കണ്ടിട്ട് ഏകദേശം അഞ്ചാറ് ദിവസമായി കാണും. അപ്പൊ കുറെ ആൾക്കാർ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എവിടെയാണ് ബ്രോ വീഡിയോ ഒന്നും വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ ഒരാഴ്ച ഫുള്ളും മഴയായിരുന്നു. അതായത് നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ കൊല്ല സൈഡ്, ഇത് നമ്മുടെ ഈ ഒരു സൈഡൊക്കെ നല്ല മഴയായിരുന്നു. കാരണം രാവിലെ മഴ ചെയ്ത് കഴിഞ്ഞാൽ നിർത്തുന്നേ ഇല്ല, അങ്ങ് പെയ്തോണ്ടേ ഇരിക്കുകയാണ്. മൂന്ന് ദിവസം അടുപ്പിച്ച് ഉണ്ടായിരുന്നു, നാല് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. രണ്ടു ദിവസം നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു. നമ്മളിവിടെ മരമൊക്കെ വീണു, കറണ്ട് ഇല്ലായിരുന്നു. ഭയങ്കര കുറെ, അതായത് എന്താ പറയാ, ഒരു രാത്രിയിൽ നമുക്ക് കറണ്ടേ ഇല്ല, ഫോൺ ഓഫ്, എല്ലാം ഓഫ്, ഒന്നുമില്ല. നമ്മൾ എന്താ പറയാ, ഒരു വാട്സപ്പോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബോ ഒന്നുമില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നിന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് തന്നെ. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, മഴ പെയ്തു, നമ്മള് മഴയൊന്ന് തോരുമ്പോ നമ്മള് വീഡിയോ എടുക്കാനായിട്ട് ചെല്ലും, അപ്പൊ അതേ പിന്നെയും മഴ പെയ്യും. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു സിറ്റുവേഷൻ. നമ്മുടെ വീട് മുഴുവനും വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ, നിറഞ്ഞ്. അതുപോലെ തന്നെ നമ്മൾ അകത്തിരുന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാലും ഈ വെള്ളം വീഴുന്ന ശബ്ദമുണ്ട്. നമ്മളുടെ അറിയാലോ, നമ്മുടെ ആ ഒരു ഷീറ്റാണ് സൗണ്ട്. ആ ഷീറ്റിന്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അകത്തിരുന്നുള്ള വീഡിയോ നമുക്ക് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ഒക്കെ ആക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഞങ്ങള് അച്ഛനൊക്കെ പോയി ചിക്കൻ മേടിച്ചോണ്ട് തന്നു, മൂന്ന് ഫുൾ കോഴി. നമ്മള് മൂന്ന് ഫുൾ കോഴി മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഗ്രില്ഡ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ പിള്ളേർക്കെല്ലാം കൊടുക്കണം. നമ്മള് ചെറിയൊരു പെരുന്നാൾ ആഘോഷം പോലെ നമുക്ക് വീഡിയോ ചെയ്യണം. തലേ ദിവസം വൈകിട്ട് പോയി വാങ്ങിച്ചു വെച്ചിരുന്നു, രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ എല്ലാം മാരിനേറ്റ് ചെയ്യുന്നൊക്കെ കാണിച്ചിട്ട് ഒരു 10:30 ആകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിരുന്നു. അന്ന് രാവിലെ തൊട്ട് മഴ തോന്നട്ടേ ഇല്ല. അപ്പൊ ആദ്യത്തെ ദിവസം ഞങ്ങൾ ആണെങ്കിൽ മഴ ഫുള്ള്. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന അടുത്ത ദിവസം വെക്കാം, ഫ്രീസർ കയറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ഓക്കെ, നമുക്ക് ഫ്രീസർ കയറ്റി വെക്കാം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം വൈകിട്ട് നമ്മളെടുത്ത് കറിയാം. അല്ല, രണ്ടാമത്തെ ദിവസം നമ്മൾ വെച്ചു. അപ്പൊ ഇത് നാളെ ആക്കാന്നുള്ള രീതിയിൽ വെച്ചു. പക്ഷേ അപ്പൊ തന്നെ നമ്മുടെ അന്ന് കറണ്ട് പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞ് കറണ്ട് ഇല്ലാതെ ഇനി അത് കേടാവത്തില്ലേ. ഒരെണ്ണം കറി വെച്ച് ഒരെണ്ണം ഫ്രൈ ചെയ്ത് അത് നമ്മുടെ പിള്ളേർക്ക് പീസൊക്കെ നോക്കി ഫ്രൈ ചെയ്ത് അതെ അത് നമ്മളെ പിള്ളേരും കഴിക്കുകയും ചെയ്തു. അപ്പം അത് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. വരും ദിവസങ്ങളെല്ലാം അത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നമുക്ക് പുറത്തിറങ്ങി ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് അതെല്ലാം ഉൾപ്പെടുത്താം. നമ്മളുടെ ആ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഒരു രക്ഷയില്ലായിരുന്നു. ഫുള്ള് നമ്മുടെ ഇവിടെ വെള്ളം കയറി. ഞങ്ങളാണെങ്കിൽ പറഞ്ഞായിരുന്നു ഒരു കുഴി, ഒരു കുളം നമ്മൾ സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യം പറയണ്ട, കുളമൊക്കെ നിറഞ്ഞ്. നമ്മളുടെ ഒരു അഞ്ചാറ് ദിവസത്തെ പരിപാടിയായിരുന്നു. കാരണം വേരൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മള് അതായത് ഒരു ആഞ്ഞിലിയുടെ കുറ്റി ഉണ്ടായിരുന്നു. ആഞ്ഞിലല്ല, അത് പറങ്കാവ്. പറങ്കാവിന്റെ ഒരു വലിയ അത് വെട്ടിയതായിരുന്നു, അതിന്റെ വലിയ കുറ്റി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അടിയിൽ നിന്ന് കുഴിച്ച് അത് എടുത്ത് മാറ്റി. ഇങ്ങനെ ഒരു അഞ്ചു ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു. ഒറ്റ ഒരു രാത്രി കൊണ്ട് ഫുള്ള് അത് പോയി. മഴയെല്ലാം നിറഞ്ഞ്, മഴയെല്ലാം പെയ്ത് കുളമെല്ലാം നിറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പം എന്തായാലും രണ്ടു, അതായത് ഇന്ന് മഴ ഒരു കുറവുണ്ട്. എന്നാലും രാവിലെ ചാർട്ടിലൊക്കെ ഉണ്ടായിരുന്നു മഴക്കോളും ഉണ്ട്. അതെ, ഇനി ഒരു രണ്ടു മൂന്ന് ദിവസം മഴ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങള് കുളമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ വീടും ഉൾപ്പെടുത്തുന്നുണ്ട്. കുളം വെട്ടുന്ന തൊട്ട് അങ്ങ് ഇപ്പൊ വരെ ഉള്ളതൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ ടീഷർട്ടിന്റെ കാര്യം. കുറെ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു കേട്ടോ. കുറെ ആൾക്കാർ അത് പുതുതായിട്ട് അത് മുഴുവൻ വീഡിയോ ആയിട്ട് കണ്ടില്ലെന്ന് തോന്നുന്നു. അതായത് നമ്മളെ ഈ ടീഷർട്ട് ഉണ്ടായിരുന്നു, അത് നമ്മള് സെയിലിംഗ് ആണ്. അത് സെയിൽ ചെയ്യുന്ന പൈസ നമ്മളാണെന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസത്തിന് കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതായത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നമ്മൾ. അപ്പൊ ആ വീഡിയോക്ക് കുറെ പേര് അല്ലാതെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു. അതല്ല, കമന്റിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊടുക്കണ്ട, നമ്മുടെ അടുത്ത് തന്നെ ഉള്ള നമുക്ക് അറിയാവുന്ന രീതിയിൽ കൊടുക്കാൻ സഹായിക്കാനായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത്, നമ്മുടെ അടുത്ത് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെ കൊറേ, നമ്മുടെ ഈ അടുത്ത് ഈ ഒരു ചിറ്റളങ്ങര പഞ്ചായത്തിലെ വാർഡുകളിലൊക്കെ തന്നെ നമ്മുടെ അടുത്ത് നമുക്ക് പേഴ്സണലി ഇപ്പൊ അറിയാവുന്ന വീടുകളുണ്ട്. ഇപ്പം ഈ കുടുംബശ്രീയിലെ അമ്മമാരൊക്കെ ചേർന്ന് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ മെമ്പർമാർ അവർക്ക് ഈ എന്താ രോഗികളുള്ള വീട്ടിലേക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും നമുക്ക് പൈസ ആയിട്ടെങ്കിൽ പൈസ ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ,
അല്ലെങ്കിൽ അവർക്ക് ഇപ്പോ പൈസ ആയിട്ട് വേണമെന്നുള്ളവർക്ക് നമുക്ക് നേരിട്ട് അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഈ ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുക്കാം അതൊക്കെയല്ലേ ഏറ്റവും വലിയൊരു സഹായം അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞതുപോലെ മറ്റേതൊക്കെ കൊടുത്ത് കിട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ആവശ്യമുള്ളവർക്ക് കിട്ടത്തില്ല അങ്ങനെയൊക്കെയല്ലേ അപ്പൊ ഇതാവുമ്പോൾ നല്ലൊരു കാര്യമാണ് കാരണം എന്നെ ഇപ്പൊ നമ്മുടെ മെമ്പർമാരൊക്കെ നമ്മളോട് പറയുകയും ചെയ്തു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം നമുക്ക് വേണം നിങ്ങൾ കമന്റ് ചെയ്യുക അങ്ങനെ കുറെ പേര് പറഞ്ഞതുകൊണ്ടാണ് നമുക്കും അപ്പൊ അങ്ങനെ ചിന്തിച്ചു അതും പക്ഷെ നല്ല കാര്യമാണ് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റിനൊക്കെ കാണും പക്ഷെ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ജെന്യൂൻ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയക്കുക നമുക്കപ്പം അവർക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ എന്താ പറയാ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കുക അല്ലേ തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഒന്നും ഇല്ലാതൊക്കെ ഉള്ള ഒന്നും കിട്ടാതെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇതൊരു ഹെൽപ്പായിരിക്കും അപ്പം ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവരിൽ ഉണ്ടെങ്കിലും നിങ്ങൾ പറയുക അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മുടെ അടുത്ത കുറെ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കണം അത് അല്ലാതെ നമ്മുടെ ഇതൊരു ഗ്രാമപ്രദേശമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് വന്നത് അപ്പം വലിയ എന്താ പറയുന്ന ഒരുപാട് കാശുള്ളവരൊന്നും അല്ല എല്ലാവരും ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഒരു മീഡിയം ലെവലില് അല്ലെങ്കിൽ അതിൽ താഴെ താമസിക്കുന്നവരാണ് അപ്പൊ അതിൽ തന്നെ കുറെ പേര് വെറും ഒരുപാട് എന്താ പറയുന്നത് ആവശ്യമുള്ളവരുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാൽ അവർക്ക് ആദ്യം കൊടുക്കാം നമ്മുടെ മുന്നിലുള്ളതല്ലേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടല്ലേ ദൂരോട്ട് ദൂരോട്ട് വന്ന് അല്ലേ നമ്മുടെ നാട് നന്നാവുമ്പോ അല്ലേ ലോകത്തിന് നന്നാവുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യമാണ് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അതായത് 1 രൂപ, 2 രൂപ അല്ലെങ്കിൽ 5 രൂപ, 10 രൂപ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അയച്ചു തരുന്നുണ്ട് ബ്രോ ഞങ്ങൾക്ക് ഇതേ ഉള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി കേട്ടോ നമ്മള് സത്യം പറഞ്ഞാല് നമ്മൾ അങ്ങനെ ഒരു ഞാൻ എന്നിട്ട് കൊറേ പേർക്ക് പറഞ്ഞു എന്താ അഡ്രസ് അയച്ചതാ ടീഷർട്ട് അയച്ചു തരാതോ പറഞ്ഞില്ല വേണ്ട അങ്ങനെ പറഞ്ഞു നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഗവൺമെന്റിനെല്ലാം നമ്മളെ സഹായിക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വീടിന്റെ കാര്യം നമ്മളാണെന്നുണ്ടെങ്കിൽ ലോണ് അതായത് ഈ ഒരു ലോക്ക്ഡൌൺ കഴിയട്ടെ അത് നമ്മള് ലോക്ക്ഡൌൺ നമ്മള് എന്താ അവരാണെങ്കിൽ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചായിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആക്സിസ് ബാങ്കിലാണ് നമ്മള് ലോൺ നോക്കുന്നത് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ നമ്മള് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അവർക്ക് കൊണ്ട് കൊടുത്ത് അയച്ചു കൊടുത്തായിരുന്നു നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം തന്നെ ഉടനെ തന്നെ നമ്മൾ ഇതിനെ കുറിച്ചാണ് ഇതെന്താ പറയാ തിരക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് അവരുടെ അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു പ്രൂഫ് ഒക്കെ വേണം നമ്മുടെ ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം ആദ്യം അവർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു പിന്നെ ലോക്ക്ഡൌൺ ആയപ്പോ അവര് പറഞ്ഞു ലോക്ക്ഡൌൺ കഴിഞ്ഞു നിങ്ങൾ അങ്ങോട്ട് എന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ലോക്ക്ഡൌൺ പിന്നെ നീട്ടിയതുകൊണ്ട് നമ്മൾ ഇതുവരെ പോയില്ല അപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ കഴിയുമ്പോ നമ്മൾ ലോണിന്റെ കാര്യമൊക്കെ നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം വഴി പറയുന്നതായിരിക്കും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു സംഭവം അതായത് ഈ ഒരു ലോക്ക്ഡൌണും എല്ലാ കൊറോണ എല്ലാം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മഴ കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഇതാട്ടെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു രക്ഷയില്ല നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റൂല അതുപോലത്തെ മഴ കേട്ടോ അതൊക്കെ നമ്മളിവിടെ എല്ലാം വെള്ളം നിറഞ്ഞു കേട്ടോ നമ്മുടെ മുറ്റം നിറയെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ പ്രധാന പ്രശ്നം നമുക്ക് ഗ്യാസിലൊന്നും നമ്മൾ ചോറ് വെക്കുന്ന വെളിയിലായിരുന്നു അവിടെയായിരുന്നു നമ്മുടെ അടുപ്പൊക്കെ അവിടെ എല്ലാം വെള്ളം കയറി അതുകൊണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ട് നനയാത്ത രീതിയിൽ ഇത് കണ്ടില്ല ഇവിടെ ചെറിയൊരു ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ചോറൊക്കെ വെക്കുന്നത് ഭയങ്കര മഴ കേട്ടോ എത്ര ദിവസം കൊണ്ടാണെന്നറിയോ ഇവിടെ 2 ദിവസം കറണ്ട് പോലും ഇല്ലായിരുന്നു വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ ഇവിടെ എല്ലാം വെള്ളമാണ് അതേപോലെ മഴയൊന്നും തോന്നി കിട്ടുന്നില്ല വല്ലാത്തൊരു അനുഭവമാണ് ഇപ്പം നിർത്താതെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ കണ്ടിന്യൂ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുക നമ്മളപ്പോൾ ടീഷർട്ട് ഏകദേശം 12 എണ്ണം ഒക്കെ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ അതായത് മെസ്സേജ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വാട്സപ്പ് അല്ല ഞങ്ങളുടെ അമ്മയുടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു അമ്മയുടെ പഴയ ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു അതിന്റെ ഫോണിൽ 2 SIM ഉണ്ട് അപ്പം അതിൽ പിന്നെ ഇട്ടിട്ട് വാട്സപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഫോണിൽ എടുത്തിട്ട് അതാവുമ്പോൾ നോക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വാട്സപ്പിന് വേണ്ടിയിട്ട് മാത്രം ആ ഫോൺ അത് ആരും ഉപയോഗിക്കാതെ ഇട്ടിരുന്നതായിരുന്നു അതിൽ ഞാൻ സിം എടുത്തിട്ട് ഞാൻ വാട്സപ്പ് ഒക്കെ എടുത്ത് അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഇപ്പൊ ഇവളുടെ ആ ഫോണിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ കൊറേ ഒക്കെ റിക്കവർ ചെയ്യാൻ നോക്കിട്ട്
ചില മെസ്സേജുകൾ ഒന്നും കിട്ടിയില്ല. നേരത്തെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാതെ ഞാൻ കാണാതെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ പിന്നെ നമ്മൾ ഇതുവരെ ടീഷർട്ട് അയച്ചിട്ടില്ല. അതെല്ലാവരും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ എന്താ പേപ്പർ പൊതിയാനുള്ളത് വാങ്ങിക്കണമെങ്കിൽ സാധനം വാങ്ങിക്കണം. നമ്മുടെ ചുറ്റും എല്ലാ വാർഡും കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു. ഇവിടെ അടുത്തൊരു വാർഡിൽ 70 പേഷ്യൻസോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, ഓരോരുത്തരത്തൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല, ലോക്ക്ഡൌൺ അല്ലേ. ഇപ്പൊ നമ്മൾ ഈ സത്യവാങ് മൂലം ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും പിടിച്ചോട്ട് പോവാന്ന് പറയുന്നത് കേട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ അയക്കാൻ നോക്കാം. ഇപ്പം ഒരാഴ്ചത്തേക്ക് ലോക്ക്ഡൌൺ ഉള്ളതെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പൊ ഇപ്പൊ അയക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീട്ടിയപ്പോ അത് അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. അപ്പൊ നമ്മുടെ ടീഷർട്ട് സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, അതെല്ലാം നോക്കിയാൽ മതി. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ഒരു കിടിലൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മാക്സിമം നമ്മൾ വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മഴ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു രക്ഷയില്ല. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, എന്തെങ്കിലും വെളിയിൽ പോയി വീഡിയോ എടുക്കാനും പറ്റത്തില്ല, പറ്റത്തില്ല. വീട്ടിൽ നിന്നുള്ള പരിപാടികളൊക്കെയാണ്. അതെ, നടക്കും. അതെ, സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലേ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത്. ദേ നോക്കിയാ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ അവസ്ഥ ഉണ്ടല്ലേ, ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ ലൂത്ര നോക്കുന്നുണ്ട്, അവൻ എങ്ങനെയും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അല്ലേ, നമ്മളിപ്പം ജസ്റ്റ് മഴയൊന്ന് തോന്നപ്പോൾ നമ്മളെല്ലാവരും വെളിയിലോട്ട് ഇറങ്ങി. അതായത് കണ്ണാപ്പും ഉണ്ട്, നമ്മുടെ ബാപ്പും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി. അതായത് ഇപ്പോഴും പൂർണ്ണമായിട്ടും പോയില്ല, വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ അറിയാം ആ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ലൂത്ര അവിടെ നോക്കണം, എങ്ങനെയും അവൻ പറഞ്ഞു വേടാ ബാ ബാ ലൂതർ അച്ഛൻ കണ്ടില്ല കേട്ടോ, അച്ഛൻ കണ്ടില്ല. അത് പറഞ്ഞു കേട്ടോ, കണ്ണാപ്പ് ഓടിച്ചെന്ന് പറഞ്ഞു അവൻ വെളിയിൽ ഇറങ്ങിയത്. അപ്പൊ നൈസായിട്ട് വീടിന്റെ സൈഡിൽ കൂടെ അങ്ങ് പോകും കേട്ടോ. അച്ഛനിപ്പോ വിളിച്ചിട്ടുണ്ടോ അവനെ തിരിച്ചു കയറി കേട്ടോ.